അതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളിപ്പോൾ വന്നത് കീം എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് എവിടെ എന്നുള്ളതാണ്. കാരണം അതിൻ്റെ മാർക്ക് വന്നു, കാര്യങ്ങളെല്ലാം വന്നു, നിങ്ങൾ മാർക്സൊക്കെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റേത് അപ്ലോഡ് ചെയ്തു. പക്ഷേ ഇനി റാങ്ക് ലിസ്റ്റാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് 15-ാം തീയതി വരും എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീടിപ്പോൾ ഏകദേശം അതും കഴിഞ്ഞിട്ട് 3-4 ദിവസം ആവുന്നു. അപ്പോൾ കുട്ടികളെല്ലാം ഇത് കഴിഞ്ഞിട്ട് വേണം പല കാര്യങ്ങളിലോട്ടും പോകാൻ. കാരണം ഇതൊരു തീരുമാനം അറിഞ്ഞിട്ട് വേണം ഏത് കോഴ്സ് വേണം എന്ന് തിരഞ്ഞെടുക്കാൻ. പല കുട്ടികളും എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡിഗ്രിക്ക് പോകണോ, BCA, BBA, പോളിടെക്നിക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒഫീഷ്യൽസിലൂടെ എനിക്ക് പറയാനുള്ളത്, ഉടൻ തന്നെ ഈ റിസൾട്ട് ഒന്ന് പ്രസിദ്ധീകരിച്ച് കുട്ടികൾക്ക് അടുത്ത കോഴ്സിലോട്ട് പോകാനുള്ള കാര്യം ഉടൻ തന്നെ ഒന്ന് തീരുമാനമാക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇത് വലിയൊരു കൺഫ്യൂഷനായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഓരോ ദിവസങ്ങളും കാര്യങ്ങളും പോകുമ്പോൾ അവർ ഏത് കോഴ്സിന് പോകണമെന്നുള്ളതും, ചിലർ ഇവിടുന്ന് നമ്മുടെ സ്റ്റേറ്റ് വിട്ടേ പല കുട്ടികളും ഈ സമയം കൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ലേറ്റായിക്കൊണ്ടിരിക്കും തോറും പലരുടെ അഡ്മിഷൻ നടക്കുമ്പോൾ അവരവിടെ പോയി ഓട്ടോമാറ്റിക്കായിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അത് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. അതുകൊണ്ട് ഇതിനെത്രയും വേഗം ഇതിനൊരു തീരുമാനമായി എല്ലാ കുട്ടികൾക്കും എത്രയും വേഗം അഡ്മിഷനായി ക്ലാസ് തുടങ്ങേണ്ട സമയവും ആയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഇയർ എളുപ്പം തീരും. അപ്പോൾ ഇത്രയുള്ളിൽ കുട്ടികൾക്ക് പഠിച്ചെടുത്ത് ആ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. കൂടുതൽ കുട്ടികൾക്കും ഫസ്റ്റ് ഇയറിലാണ് പേപ്പറുകൾ നഷ്ടപ്പെടാറുള്ളത്. അതിങ്ങനെ കിടക്കും. മീൻസ് 2-3 സെം കഴിയുമ്പോഴും ഫസ്റ്റ് സെമ്മിൽ ഫസ്റ്റ് ഇയറിലേക്ക് പേപ്പറുകൾ എഴുതി കിട്ടാൻ പാടാണ്. കാരണം ഇത്തിരി ടഫായിട്ടാണ് ഈ ഫസ്റ്റ് ഇയർ നിങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഉടനെ പിടികിട്ടില്ല. പിന്നെ ഒരു താളമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇയർ കഴിയും, എക്സാമും കഴിയും, റിസൾട്ടും വരും. നമുക്ക് പലർക്കും പലരുടെയും സബ്ജക്റ്റുകൾ നഷ്ടപ്പെടാം. മീൻസ് അരിയർ വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇത്തിരി നേരത്തെ ക്ലാസ് തുടങ്ങി സാവകാശത്തോടൊന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിയുമ്പോഴത്തേക്ക് കുറേ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകൾ നഷ്ടപ്പെടാതെ സെക്കൻഡ് ഇയറിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ചെയ്യേണ്ടത് എത്രയും വേഗം കാര്യങ്ങളെല്ലാം, ഇനി ഒത്തിരി കാര്യങ്ങളല്ലേ, ഇനി റാങ്ക് ലിസ്റ്റ് വന്നു, ഓപ്ഷൻ കൊടുത്തു, അലോട്ട്മെൻറ്റൊക്കെ ആയി, എന്തുമാത്രം സമയം, അപ്പോഴത്തേക്ക് ഏകദേശം സെപ്റ്റംബർ ആവും. നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ സമയങ്ങൾ ഒത്തിരി അങ്ങ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് മാത്രം ഞാൻ വന്നാണ്, എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് എത്രയും വേഗം ഇതിൻ്റെ ഒഫീഷ്യൽസ് ഇതിൻ്റെ റിസൾട്ട് മീൻസ് റാങ്ക് ലിസ്റ്റ് ഡിക്ലെയർ ചെയ്ത് മറ്റുള്ള പ്രൊസീജിയർ എല്ലാം ഉടൻ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങാൻ എത്രയും വേഗമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.